നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് പ്രമേഹ രോഗികൾക്ക് ചോറ് കഴിച്ചാൽ എന്താ പ്രശ്നം, അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒത്തിരി ആളുകൾ നമ്മളെ കൺസൾട്ട് ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് ചോറ് കഴിക്കുന്നത് കൊണ്ട് ചോറ് കഴിക്കാൻ പാടില്ല എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രമേഹം കൂടാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏത് രീതിയിൽ ക്രമീകരിക്കണം, അല്ലെങ്കിൽ ചോറ് കഴിച്ചിട്ട് നമുക്ക് പ്രമേഹം എങ്ങനെ നിയന്ത്രിക്കാം, ഇതിനെ പറ്റിയിട്ടുള്ള ഡൗട്ടുകളൊക്കെ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമേഹം പിടിപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ 20% പ്രാധാന്യം നിങ്ങൾ മെഡിസിന് കൊടുക്കണം. അതേപോലെ തന്നെ 80% പ്രാധാന്യം നമ്മളുടെ ഭക്ഷണ ക്രമത്തിലാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഒരാൾക്ക് പ്രമേഹം പിടിപെട്ടു എന്നറിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മെഡിസിൻ എടുക്കേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിട്ട് എക്സ്ട്രാ ഫുഡ് ഉണ്ടാക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഫുഡിൽ നിന്ന് എങ്ങനെ പ്രമേഹ രോഗി അത്തരം ഫുഡുകൾ കഴിക്കണം എന്നുള്ള ഒരു പാറ്റേൺ ആണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ പൊതുവേ രാവിലെ അരിയാഹാരം ആയിരിക്കും ഉണ്ടാവുക ബ്രേക്ക്ഫാസ്റ്റിന്, അതുപോലെ ഉച്ചയ്ക്ക് ചോറുണ്ടാവും, രാത്രിയിൽ ചിലപ്പോൾ ഡിന്നറിന് എന്തെങ്കിലും ചപ്പാത്തിയോ അല്ലെങ്കിൽ അതും ചിലപ്പോൾ ചോറ് തന്നെ കഴിക്കുന്ന ആളുകളായിരിക്കാം മേ ബി. അപ്പം എങ്ങനെ ഈ ഒരു 3 നേരം അവർക്ക് എങ്ങനെ നമ്മൾ കഴിക്കുന്ന ഫുഡ് കൊടുക്കാൻ പറ്റും, ആ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മളൊരു മെത്തേഡിലൂടെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരം ഫുഡുകൾ അവർക്കും കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡിൻ്റെ പേരാണ് സിംബാവൻ ഹാൻഡ് ജേഡ് മെത്തേഡ്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു പോർഷൻ കൺട്രോൾ മെത്തേഡാണ്. അതായത് നമ്മൾ കഴിക്കുന്ന എന്ത് ഭക്ഷണം ആയിക്കോട്ടെ അതിനൊരു കൺട്രോൾ ഉണ്ട്, പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് കഴിക്കുന്ന ഒരു മെത്തേഡാണ്. അതായത് ഒരു പ്രമേഹ രോഗി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ വീട്ടിലുള്ള ഭക്ഷണങ്ങളിൽ നിന്ന് പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെഡിസിനോടൊപ്പം തന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന അത്തരം ഫുഡുകൾ കഴിച്ച് തന്നെ നിങ്ങളുടെ പ്രമേഹത്തെ നിയന്ത്രിക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആ പോർഷൻ കൺട്രോൾ ചെയ്യുന്നത്, ഞാൻ ഓരോ ഫുഡ് ഐറ്റം സ്പെസിഫൈ ചെയ്തിട്ട് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു അളവുകൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അതായത് ഈ ഒരു സിംബാവൻ ഹാൻഡ് ജേഡ് മെത്തേഡിലൂടെ നമ്മളുടെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ കൈകൾ തന്നെയാണ്. ഈ കൈകളും ഇങ്ങനെ പിടിക്കുന്ന ഒരളവ് തന്നെയാണ് എന്താണ് സിംബാവൻ ഹാൻഡ് ജേഡ് മെത്തേഡിലൂടെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ് കേട്ടോ. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രമേഹ രോഗി കഴിക്കേണ്ട കാർബിൻ്റെ അളവാണ്. അന്നജം കുറയ്ക്കണമെന്ന് പ്രമേഹ രോഗികൾക്ക് എല്ലാവർക്കും അറിയാം. അന്നജം എന്ന് പറയുമ്പോൾ അതിനകത്ത് അരിഭക്ഷണമുണ്ട്, ഗോതമ്പ്, റവ തുടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം അന്നജത്തിൽ ഉൾപ്പെട്ടതാണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൽ പോലും കാർബും അന്നജവും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അരിഭക്ഷണം, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഗോതമ്പ് എന്നിവ നമ്മൾ ഭക്ഷണമായിട്ട് എടുക്കുമ്പോൾ ഒരു പ്രമേഹ രോഗി ശ്രദ്ധിക്കേണ്ടത് അവരുടെ കൈകൾ ഇതുപോലെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുമല്ലോ, ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്ന ഒരളവ് ആ ഒരളവിൽ നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. സ്റ്റാർച്ചിയായിട്ടുള്ള വെജിറ്റബിൾസിനല്ലോ, അതായത് ഉരുളക്കിഴങ്ങ്, ബീറ്റ്റൂട്ട്, സ്വീറ്റ് കോൺ ഇവയെല്ലാം ഈ ഒരളവിൽ പറയപ്പെടും കേട്ടോ. സോ നിങ്ങൾ കാർബ്, അന്നജം ഇത് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുമ്പോൾ ഈ ഒരു കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങുന്ന ആ ഒരു അളവ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. രണ്ടാമതായിട്ട് പറയുന്നത് പ്രോട്ടീൻ്റെ അളവാണ്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മീൻ, മുട്ട, ഇറച്ചി പിന്നെ എല്ലാവിധ പയറുവർഗ്ഗങ്ങളും പ്രോട്ടീനിൽ ഉൾപ്പെട്ടതാണ്. സോ പ്രോട്ടീൻ എത്ര അളവിലാണ് നിങ്ങൾ കഴിക്കേണ്ടത്? ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് പ്രോട്ടീൻ കഴിക്കുമ്പോൾ ഈ കൈവെള്ളയ്ക്ക് ഉള്ളിൽ ഒതുങ്ങുന്ന ഈ ഒരു അളവിലായിരിക്കണം കഴിക്കേണ്ടത്. അടുത്തത് പറയാനുള്ളത് പ്രമേഹ രോഗികൾ കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കണം എന്നുള്ളതറിയാം അല്ലേ. അപ്പോൾ കൊഴുപ്പ് എന്ന് പറയുമ്പോൾ ഓയിലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ദിവസം പ്രമേഹ രോഗി അവരുടെ ശരീരത്തിലേക്ക് എത്തിക്കേണ്ട ഒരു കൊഴുപ്പ് അല്ലെങ്കിൽ ആ ഒരു ഓയിൽ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ തള്ളവിരലുണ്ടല്ലോ, തള്ളവിരലിന്റെ ഈ ഒരു ടിപ്പ് ഈ ഒരു ഭാഗത്തിന്റെ അത്രയും ക്വാണ്ടിറ്റിയേ പാടുള്ളൂ. അതായത് 1 teaspoon അളവിലെ ഓയില് അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ഗീ ഈ ഒരു അളവ് മാത്രമേ ഒരു പ്രമേഹ രോഗിക്ക് ദിവസത്തിൽ കഴിക്കാൻ പാടൂ. ഇനി പ്രമേഹ രോഗികൾക്ക് അറിയാം അവർ പച്ചക്കറികൾ ഡെയിലി ലൈഫിൽ ധാരാളം കഴിക്കണം എന്നുള്ളത്, എന്നാൽ അതിൻ്റെ അളവ് കൂടാനും പാടില്ല. അപ്പോൾ എത്ര അളവിലായിരിക്കണം പച്ചക്കറികൾ അവരുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തേണ്ടത്? 2 കൈവെള്ളയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ആ ഒരു ക്വാണ്ടിറ്റി ആയിരിക്കണം പച്ചക്കറികൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, പ്രമേഹ രോഗികൾ പച്ചക്കറിയുടെ അളവ് അവരുടെ ഫുഡിൽ ഏറ്റവും കൂടുതൽ എടുക്കണം എന്നുള്ളതാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു
അന്നജത്തിന്റെ അളവ് അല്ലെങ്കിൽ അതായത് അവർ കഴിക്കുന്ന ഗോതമ്പ് അരിയാഹാരം ഇതിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു കൈപ്പിടി ഇതുപോലെ ചുരുട്ടി കഴിഞ്ഞാൽ എത്രത്തോളം കിട്ടും ആ ഒരു അളവിലായിരിക്കണം കഴിക്കേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷെ അവർ കഴിക്കേണ്ട വെജിറ്റബിൾസിന്റെ അളവ് എന്ന് പറയുന്നത് രണ്ട് കൈവെള്ള ഇതിങ്ങനെ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ കോരി എടുക്കുമ്പോൾ എത്രത്തോളം കിട്ടും ആ ഒരളവിൽ അവർ വെജിറ്റബിൾസ് കഴിക്കണം എന്നും പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവർ ഡെയിലി ലൈഫിൽ വെജിറ്റബിൾസിന്റെ അളവ് കൂടുതൽ എടുക്കണം എന്നുള്ളതാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് പാല് അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ 250 ml കൂടുതൽ ഒരു പ്രമേഹ രോഗി ദിവസത്തിൽ കഴിക്കാൻ പാടില്ല. അതിൽ നിങ്ങൾ പാടെ കളഞ്ഞിട്ടുള്ള സ്കിംഡ് ആയിട്ടുള്ള മിൽക്ക് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോ സാധാരണ നമ്മൾ വീട്ടിൽ തിളപ്പിച്ചിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഗ്ലാസ് ഇപ്പോൾ ഒരു ഗ്ലാസ് പാലാണ് നിങ്ങൾ കുടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് പകുതി പാല് മാറ്റിയിട്ട് ബാക്കി പകുതി നിങ്ങൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ ഒരളവിലായിരിക്കണം നിങ്ങൾ എന്താക്കേണ്ടത് പാല് കുടിക്കേണ്ടത്. സോ ഇതാണ് സിംബാവൻ ഹാൻഡ് ജെഡ് മെത്തേഡ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെത്തേഡാണിത്. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഏതൊരു ഫുഡും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വയം തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഫുഡ്. നിങ്ങൾക്ക് ഇപ്പം ഈ പറഞ്ഞ തന്നിട്ടുള്ള അളവുകൾ അനുസരിച്ചിട്ട് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മരുന്നിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫുഡിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രമേഹത്തെ നിയന്ത്രിക്കാവുന്നതാണ്. പ്രമേഹ രോഗി 80% ഫോക്കസ് ചെയ്യേണ്ടത് അവരുടെ ഡയറ്റ് പ്ലാനിലാണ്. അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതായത് എന്താ പറയുക എക്സസൈസ് ചെയ്യാൻ പറയില്ലേ. മോർണിംഗിൽ ഒരു 15 to 20 minutes എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഹൃദയം നന്നായിട്ട് ഇടിക്കുന്ന രീതിയിൽ കിടപ്പ് വരുന്ന രീതിയിലുള്ള എക്സസൈസുകൾ നടക്കാനോ ഓടാനോ അത്തരം മാത്രം ചെയ്താൽ മതി. ആ ഒരു 15 to 20 minutes നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഈ ഒരു സംഭവം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ദിവസത്തിൽ ഒരു 20 minutes എങ്കിലും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രമേഹം എന്നുള്ള യാതൊരു കൺസെപ്റ്റും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു അസുഖം നമ്മുടെ ശരീരത്തിൽ നിന്ന് പയ്യെ പയ്യെ അങ്ങനെ പോയിക്കോളും. നമ്മളത് മൈൻഡേ ചെയ്യണ്ട. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ ഒരു അളവ് നിങ്ങൾ കൊണ്ടുവരിക. അതുപോലെ ഡെയിലി ലൈഫിൽ അറ്റ്ലീസ്റ്റ് 20 minutes എങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മെഡിസിൻ, അത് നിങ്ങൾക്ക് മെഡിസിനിലൂടെയും കൺട്രോൾ ചെയ്യാം. ഒരുപാട് ഹോം റെമഡീസ് ഉണ്ട്, അതിലൂടെയും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ഏത് രീതിയിലാണെങ്കിലും നിങ്ങളുടെ പ്രമേഹം നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകാൻ നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സ് ആയിട്ട് വീണ്ടും ഈ ഒരു ചാനലിലൂടെ നമുക്ക് വീണ്ടും കാണാം. മദറേക്ക് മിറ്റ്സ് മീ മൻസു അക്ബർ സെനിങ് ഓഫ്.